പ്രതിപക്ഷ നേതാവ് മലപ്പുറത്ത് മാധ്യമങ്ങളെ കാണുന്നു തത്സമയം കഴിഞ്ഞിട്ടില്ല അല്ല സിൽവ അവര് പറഞ്ഞത് കേരളയിൽ കോർപ്പറേഷൻ പറഞ്ഞത് അത് അങ്ങനെ സംസ്ഥാന വ്യാപകമായി നിർത്തി നിർത്തിവെക്കുന്നില്ല എന്നാണ് പറഞ്ഞത് ഞങ്ങൾ അറിയാൻ കഴിഞ്ഞത് പാർട്ടി കോൺഗ്രസ് നടക്കുന്നത് വരെ വിവാദം വേണ്ട എന്ന് സർക്കാർ അനൌദ്യോഗികമായി തീരുമാനിച്ചു എന്നാണ് അറിയാൻ കഴിഞ്ഞത് അല്ലാതെ താൽക്കാലികമായിട്ടാണ് ഇനിയിപ്പോൾ ഈ കല്ലിടൽ നിർത്തിവെച്ചാലും സിൽവർ ലൈൻ പദ്ധതിയിൽ നിന്ന് സർക്കാർ പൂർണമായി പിന്മാറി എന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിക്കുന്നത് വരെ യു ഡി എഫ് സമരവുമായി മുന്നോട്ട് പോകും രാഷ്ട്രീയ സഖ്യം രൂപപ്പെടുകയാണ് ഇസ്ലാമി അങ്ങനെ ഒരു രൂപപ്പെടുന്നു ഇത് അദ്ദേഹം ഈ എ കെ ജി സെന്ററിൽ സ്ഥിരമായിട്ട് അടിച്ചു വച്ചേക്കേണ്ട ഒരു സാധനമാണ് ഏത് കാര്യം വന്നാലും കോൺഗ്രസ് യു ഡി എഫ് മുസ്ലിം ലീഗ് ബി ബി ജെ പി ജമാത്ത് ഇസ്ലാം ഏത് സ്ഥാനം വന്നാലും എഴുതി ചേർക്കും ഈ സിൽവർ ലൈനിന് എന്ത് വർഗീയതയാണ് സിൽവർ ലൈൻ പദ്ധതിയെ കേരളത്തിലെ എല്ലാ ആളുകളും ഒരുമിച്ച് എതിർക്കുകയാണ് ആ കൂട്ട് ആ വിദ്രോഹ കൂട്ടുകെട്ട് എന്തല്ലേ പറഞ്ഞത് അല്ലേ വിദ്രോഹ കൂട്ടുകെട്ട് ജനവിരുദ്ധ വിദ്രോഹ കൂട്ടുകെട്ടിൽ അച്യുതേമനോൻ്റെ മക്കളുണ്ടോ എന്നി ബലറാമിൻ്റെ മക്കളുണ്ടോ കെ ഗോവിന്ദപ്പിള്ളയുടെ മക്കളുണ്ടോ ഈ കേരളത്തിലെ ഈ മുന്നണി ഭരിക്കുന്ന ഏറ്റവും വലിയ രണ്ടാമത്തെ കക്ഷിയുടെ ഏറ്റവും കേരളം കണ്ട ഏറ്റവും സമുന്നതരായ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുടെ മക്കൾ ഈ സിൽവർ ലൈനിൽ നിന്ന് പിൻവാങ്ങണം എന്ന് ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ശാസ്ത്ര സാഹിത്യ പരിഷത്തിലെ നേതാക്കൾ ആർ വി ജി മേനോൻ അടക്കമുള്ള നേതാക്കൾ ഇതിൽ നിന്ന് പിന്മാറണം എന്ന് ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് കേരളത്തിൻ്റെ പൊതുസമൂഹം ഇത് ഇന്ന് ചങ്ങനാശ്ശേരി രൂപതയിലെ അതിരൂപതയിലെ ആ ബിഷപ്പ് ആന്റണി പെരുന്തോട്ടം അദ്ദേഹം അഭ്യർത്ഥിച്ചിരിക്കുകയാണ് ഇത് അവസാനിപ്പിക്കണമെന്ന് കേരളത്തിലെ വിവിധ മതസംഘടനകൾ ഓർത്തഡോക്സ് സഭയും മാർത്തോമ സഭയും ഉൾപ്പെടെയുള്ള കെ ആർ എൽ സി സി ഉൾപ്പെടെയുള്ള വിവിധ സംഘടനകൾ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇതിൽ നിന്ന് പിന്മാറണം ഇന്ന് ഇന്ത്യൻ എക്സ്പ്രസ് എന്ന് പറയുന്ന മാധ്യമത്തിൻ്റെ എഡിറ്റോറിയൽ ഇതിൽ നിന്ന് കേരള ഗവൺമെൻറ് പിന്മാറണമെന്നാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞ ഈ ജനവിരുദ്ധ വിദ്രോഹ കൂട്ടുകെട്ടിൽ ഇവരെല്ലാവരും ഉണ്ടോ ഇവരെല്ലാവരും ഉണ്ടോ അതാണ് അദ്ദേഹം വ്യക്തമാക്കേണ്ടത് അപ്പം ഞങ്ങളെ എതിർക്കുമ്പോൾ ഞങ്ങളെ എതിർക്കുന്നവർ ഇപ്പം മോഡി പറയുന്നത് എന്താ ഞങ്ങളെ എതിർത്താൽ രാജ്യദ്രോഹികൾ ദേശവിരുദ്ധർ പിണറായി വിജയൻ പറയുന്നത് എന്താ എന്നെ എതിർത്താൽ ജനവിരുദ്ധന്മാർ വർഗീയവാദികൾ ഇത് നരേന്ദ്രമോദിയുടെ അതേ സ്ഥൈലിലാണ് നാട്ടിലെ ലോകത്തെ എല്ലാ ഏകാധിപതികളുടെയും പൊതു സ്വഭാവമാണ് മനസ്സിലായില്ലേ ഇത് ഇത് ഇതൊന്നും വിലപ്പോകുന്ന കാര്യമല്ല യു ഡി എഫിനെന്തിനാണ് വേറെ കൂട്ട് ജനങ്ങളുമായി ചേർന്നല്ലേ ഞങ്ങളീ സമരം നടത്തുന്നത് ഞങ്ങൾ ഞങ്ങളൊറ്റയ്ക്കല്ലേ സമരം നടത്തുന്നത് ജനങ്ങളുമായി ചേർന്ന് അവരെ ചേർത്ത് നിർത്തിക്കൊണ്ടാണ് ഞങ്ങൾ ചെയ്യുന്നത് അവരാണ് സമരം ചെയ്യുന്നത് ഞങ്ങൾ ആ സമരത്തിന് പിന്തുണ കൊടുത്തു അപ്പോൾ അവരെ ജാമ്യമില്ലാതെ ജയിലിൽ ജയിലിലടയ്ക്കുമെന്ന് സർക്കാർ ഭീഷണിപ്പെടുത്തിയപ്പോഴാണ് ഞങ്ങൾ പറഞ്ഞത് അവരല്ല ജയിലിൽ പോകാൻ പോകണ ഞങ്ങളാണ് ഞങ്ങളീ പാവപ്പെട്ട മനുഷ്യരെ ഈ തൊണ്ണൂറ് വയസ്സുള്ള വന്ധ്യവയോധികയെയും